നമസ്കാരം. നാട്ടു വർത്തമാനത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇലവീഴ പുഞ്ചിറയിലേക്കെത്താൻ ദുർഘടപാത. റോഡ് 1.5 കിലോമീറ്റർ ദൂരം തകർന്നു തരിപ്പണമായി. ടൂറിസ്റ്റുകൾക്ക് ദുരിതയാത്ര മിച്ചം. പുനലൂരിലെ കലുങ്ങുമുകൾ വാർഡിൽ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ. മാതൃകാപരമായ പ്രവർത്തനവുമായി കൗൺസിലർ ജയപ്രകാശ്. കോഴിക്കോട് വളയം പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. 7ാം വാർഡുകാർക്ക് വെള്ളം കിട്ടാൻ കിലോമീറ്ററുകൾ താണ്ടണം. തിരുവനന്തപുരം കരവാരം പഞ്ചായത്തിൽ തെരുവ് നായശല്യം. വളർത്തുമൃഗങ്ങളെ കൂട്ടമായി കൊന്നൊടുക്കുന്നു. കാൽനടയാത്രക്കാർക്കും വാഹനയാത്രികർക്കും നായകൾ ഭീഷണി. അവധിക്കാലമാണ്. ഇലവീഴ പൂഞ്ചിറയിലേക്കൊക്കെ നിറയെ ആളുകൾ വരുന്ന കാലമാണ്. പക്ഷേ ആ കാഴ്ചകൾ മനോഹരമാണെങ്കിലും അങ്ങോട്ടുള്ള യാത്ര ദുരിതമയമാണ്. വെറും 1.5 കിലോമീറ്റർ മാത്രം നന്നാക്കിയാൽ സുഗമമായി എത്താമെങ്കിലും അതിന് അധികാരികൾ തയ്യാറാവുന്നില്ല. കാരണം കാഞ്ഞാർ ചക്കിക്കാവ് വഴി പൂഞ്ചിറയിലേക്കുള്ള റോഡിനാണ് ഈ ദുർഗതിയുള്ളത്. കോട്ടയം ജില്ലയിലെ മേലുകാവിൽ നിന്ന് ഇലവീഴ പൂഞ്ചിറയിലേക്കുള്ള റോഡ് നല്ല നിലവാരത്തിലുള്ളതാണ്. BMNBC നിലവാരത്തിൽ നിർമ്മിച്ച ഈ റോഡിലൂടെ മാത്രമേ ഇപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് എത്താനാകൂ. ഇടുക്കി ഭാഗത്തുനിന്ന് വരുന്നവർക്ക് സഞ്ചരിക്കേണ്ട കാഞ്ഞാർ ചക്കിക്കാവ് വഴിയുള്ള റോഡാണ് അധികാരികളുടെ അനാസ്ഥ മൂലം ദുരിതയാത്ര സമ്മാനിക്കുന്നത്. 20 വർഷം മുൻപാണ് ഈ റോഡ് നിർമ്മാണം തുടങ്ങിയത്. ഇതുവരെ പൂർത്തിയാക്കാനായില്ല. ഈ റോഡിലെ 1.5 കിലോമീറ്റർ ദൂരം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. ടാറിങ്ങിനായി പാകിയ മെറ്റൽ ഇളകിത്തെറിച്ച് കിടക്കുന്നു. 11 കിലോമീറ്റർ ദൂരമുള്ള കാഞ്ഞാർ കൂവപ്പള്ളി ചക്കിക്കാവ് ഇലവീഴ പൂഞ്ചിറ മേലുകാവ് റോഡിൻ്റെ 5.5 കിലോമീറ്റർ റോഡ് ഏറെക്കാലമായി തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നു. ഇതിൽ കോട്ടയം ജില്ലയുടെ ഭാഗമായ പ്രദേശം മാണി സി കാപ്പൻ MLA ഇടപെട്ട് നവീകരിച്ചു. കോട്ടയം ജില്ലയുടെ വർക്കാണ്ട് പൂർണ്ണമായത്. BMC ടാർ നല്ല ഫുള്ള് അടുത്തൊരു ലെയർ ടാറിങ് കൂടെ വരുമ്പോൾ ഫുള്ള് തീരും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കിലോമീറ്റർ കഷ്ടേ ഉള്ളൂ. അതുകൂടി ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ഇതുകൊണ്ടല്ലേ നടന്നു പോകാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയാണ്. ഇടുക്കി ജില്ലയുടെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റോഷി അച്ഛൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ശരിക്കും ഇപ്പോൾ 25ാമത്തെ തവണ 25 കൊല്ലമാവും ഈ പ്രാവശ്യം ജയിച്ച് കയറിയേക്കുന്നത്. പുള്ളിയൊക്കെ ഒന്ന് കണ്ണു തുറന്നാൽ നിഷ്പ്രയാസം ഇതൊക്കെ ചെയ്യാവുന്ന കേസൊക്കെ ഉള്ളൂ. റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതിനാൽ ഇതുവഴി ഗതാഗതം ദുഷ്കരമാണ്. ഇപ്പോൾ ഇടുക്കി ജില്ലയിലെത്തുന്നവരും കോട്ടയം ജില്ലയിലെ കാഞ്ഞിരം കവല വഴി ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകേണ്ട ഗതികേടിലാണ്. വാഗമൺ യാത്രക്കാർക്ക് എളുപ്പമെത്താൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത്. വാഗമൺ റൂട്ടിൽ നിന്നും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇലവീഴ പൂഞ്ചിറയിലെത്താം. ടൂറിസം കേന്ദ്രമായ ഇവിടേക്കുള്ള റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. News 18 ഇടുക്കി. തൃശ്ശൂരിലെ മലയോര പഞ്ചായത്തുകളായ മറ്റത്തൂരിനെയും വരന്തരപ്പള്ളിയെയും ബന്ധിപ്പിക്കുന്ന കലുങ്കുപാലം തകർച്ചാ ഭീഷണിയിലാണ്. ദിനംപ്രതി നിരവധി പേർ കടന്നുപോകുന്ന റോഡാണിത്. അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറ്റത്തൂർ പഞ്ചായത്തിലെ വാസുപുരം ചെമ്പുച്ചിറ റോഡിനെയും വരന്തരപ്പള്ളി പഞ്ചായത്തിലെ നന്ദിപുലം മുപ്ലിയം റോഡിനെയും ബന്ധിപ്പിക്കുന്ന വാസുപുരം മുപ്ലിയം റോഡിലാണ് അപകട ഭീഷണിയിലായ കലുങ്കുപാലമുള്ളത്. ഏറെ നാളായി ഇതിന്റെ സുരക്ഷാഭിത്തി തകർന്നിട്ട് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി ദിവസവും കടന്നു പോകുന്നത്. അപകട ഭീഷണി നാട്ടുകാർ പലവട്ടം ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടായില്ല. ഈ റോഡിന്റെ ഈ തൊട്ട് തന്നെ ഒരു കലുങ്കുണ്ട്. ഈ കലുങ്കിന് സംരക്ഷണ ഭിത്തി നാശമായി പോയിട്ട് വർഷങ്ങൾ പഴക്കമുണ്ട്. പരാതികൾ കൊടുത്തെങ്കിലും ഇതുവരെയും നടപടിയായില്ല. മുപ്ലിയത്തുള്ള ഒരു പൂത്തെറ്റി രാജെന്ന് പറഞ്ഞൊരു വ്യക്തി വലിയ വണ്ടിക്ക് സൈഡ് കൊടുക്കുമ്പോഴേ ഈ കലുങ്കുമെന്ന് വീണ് തോട്ടിലേക്ക് വീണിട്ട് ആള് 6 മാസത്തോളം ആശുപത്രിയിൽ കിടന്നിട്ടുള്ളതാണ്. സുരക്ഷാ ഭിത്തി തകർന്നു കിടക്കുന്നതിനാൽ ഇരുചക്ര വാഹന യാത്രികർ ഭയത്തോടെയാണ് പാലത്തിലൂടെ കടന്നുപോകുന്നത്. കുറച്ചുനാൾ മുമ്പ് പരിസരവാസിയായ ഒരു ബൈക്ക് യാത്രികൻ പാലത്തിൽ നിന്ന് വീണ് പരിക്കേൽക്കുന്ന സംഭവമുണ്ടായിരുന്നു. അപകടാവസ്ഥയിൽ തുടരുന്ന പാലത്തിൽ എത്രയും വേഗം സുരക്ഷാ ഭിത്തികൾ പുനർനിർമ്മിച്ച് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. News 18 മറ്റത്തൂർ. 2.25 കോടി മുടക്കി നവീകരിച്ച റോഡ് അപകടക്കെണിയായി മാറുന്നു. മുക്കം നഗരസഭയിലെ കുറ്റിപ്പാല ചേന്നമംഗലൂർ റോഡാണ് കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ഭീഷണിയാകുന്നത്. ടാറിംഗ് നടത്തിയ ശേഷം റോഡിന്റെ സൈഡിൽ മണ്ണിട്ട് ഉയർത്താത്തതാണ് അപകടത്തിന് വഴിയൊരുക്കുന്നത്. 2.88 കോടി രൂപ മുടക്കിയാണ് കുറ്റിപ്പാല ചേന്നമംഗലൂർ റോഡ് നവീകരിച്ചത്. ഉദ്ഘാടനം നടത്തിയത് മന്ത്രിയും
പക്ഷേ റോഡിലിപ്പോഴും അപകട ഭീഷണി അതേപടി തുടരുന്നു. നവീകരിച്ചപ്പോൾ പലയിടത്തും റോഡ് മണ്ണിട്ടുയർത്തി, ടാർ ചെയ്തു. എന്നാൽ റോഡിന് ഇരുവശത്തും മണ്ണിട്ടുയർത്തിയിട്ടില്ല. ഇതുമൂലം കാൽനടയാത്രക്കാർ കുഴിയിൽ വീഴുന്നതും ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി. കുറ്റിപ്പാല അങ്ങാടി മുതൽ ചേന്നമംഗലൂർ വരെ വഴിയോരത്ത് നിരവധി കുഴികളാണ് ഉള്ളത്. ജീവന് തന്നെ ഭീഷണിയാകുന്ന രൂപത്തിലാണ് ഈ ഗർത്തങ്ങളൊക്കെ. സൈഡിൽ വലിയ താഴ്ചയാണ് കാണുന്നത്. ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ടതും സംരക്ഷണ ഭിത്തി കെട്ടാതെയും ഈ റോഡ് ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് ഒരു വലിയ ഭീഷണി തന്നെയാണ്. ഒരു ജീവൻ പൊലിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമല്ല. വയലിലൂടെ റോഡ് കടന്നു പോകുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തിയുമില്ല. ഇതോടെ വാഹനങ്ങൾ വയലിലേക്ക് മറിയാനുള്ള സാധ്യതയും ഏറി. കോടികൾ മുടക്കി ഇപ്പോൾ വീതി കൂട്ടി ചെയ്താണ്, നല്ല ടാറൊക്കെ ചെയ്താണ്. പക്ഷേ റോഡിന് ആൾക്കാർക്ക് നടന്നു പോകാൻ സൈഡ് പിന്നില്ല. അതുകൊണ്ട് തന്നെ സൈഡിൽ മണ്ണിടാത്തതിനോട് റോഡിൻ്റെ സൈഡൊക്കെ പൊളിഞ്ഞു പോവാണ്. അതുകൊണ്ട് തന്നെ ചില വളവിലൊക്കെ ഭയങ്കര വീതി കുറവായതുകൊണ്ട് ഭയങ്കര അപകട സാധ്യതകളുണ്ട്. എസ്റ്റിമേറ്റ് ഇട്ട ശേഷം നാട്ടുകാരുടെ ആവശ്യപ്രകാരം കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നതിനാലാണ് റോഡിന്റെ വശങ്ങൾ മണ്ണിട്ടുയർത്താൻ കഴിയാതിരുന്നതിന് കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. ഇത് അംഗീകരിക്കാൻ നാട്ടുകാർ തയ്യാറല്ല. അപാകതകൾ പരിഹരിച്ച് അപകട ഭീഷണി ഇല്ലാതെ യാത്ര ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 മുക്കം. രാജ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പരിരക്ഷയുള്ള ആദ്യത്തെ വാർഡാകാൻ ഒരുങ്ങി നിൽക്കുകയാണ് പുനലൂരിലെ കലിങ്ങുമുകൾ. കൗൺസിലർ ജി ജയപ്രകാശിന്റെ മനസ്സിലുദിച്ച ആശയമാണ് യാഥാർത്ഥ്യമാകുന്നത്. വാർഡിലെ 5-നും 70-നും ഇടയിൽ പ്രായമുള്ള എല്ലാവരെയും സൗജന്യമായി ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവന്നതാണ് ഈ പദ്ധതി. സ്വന്തം വാർഡിലെ ജനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ എന്ന വലിയ സ്വപ്നമാണ് കലിങ്ങുമുകൾ വാർഡ് കൗൺസിലർ ജി ജയപ്രകാശ് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. സാധാരണക്കാരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ നിരവധി പേർ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന വാർഡാണ് ഇത്. ഇന്ത്യയിൽ തന്നെ ഇത്തരമൊരു ഉദ്യമം ആദ്യമാണ്. ഇപ്പോൾ വാർഡിലെ റോഡുകളും പാലമൊക്കെ പണിയുക, അല്ലെങ്കിൽ ആളുകൾക്ക് പെൻഷൻ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു കൗൺസിലറിന്റെ ഉത്തരവാദിത്വം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഒരു കരുതൽ കാവൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അങ്ങനെ നമ്മുടെ ഒരു നിരീക്ഷണം വാർഡിലുള്ള ആളുകൾക്കൊക്കെ ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് ഈ പ്രവർത്തനം സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപകടമരണമുണ്ടായാൽ ആശ്രിതർക്ക് 100,000 രൂപ ഇൻഷുറൻസ് തുക ലഭ്യമാകും. അപകടങ്ങളിൽപ്പെട്ടാൽ പരിക്കിനനുസരിച്ച് പരമാവധി 100,000 രൂപ വരെയും ഇൻഷുറൻസ് ലഭിക്കും. കൗൺസിലർ വിഭാവനം ചെയ്ത അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം ഞങ്ങൾ എല്ലാവരും ചേർന്ന് തന്നെ ഞങ്ങളുടെ വാർഡിലെ 485 വീടുകൾ സന്ദർശിക്കുകയും അവിടെ നിന്ന് ആളുകളുടെ കയ്യിൽ നിന്നും കൃത്യമായിട്ട് അവരുടെ ആധാർ നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും കളക്ട് ചെയ്തിട്ടാണ് ഈ യുണൈറ്റഡ് ഇൻഷുറൻസുമായിട്ട് ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തന്നെ. വാർഡിലെ 1,400 ആളുകളെ പദ്ധതിയിൽ ചേർത്ത് കഴിഞ്ഞു. വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ജയപ്രകാശിന് ലഭിച്ച ഓണറേറിയം സ്പോൺസർഷിപ്പുകളും സമാഹരിച്ചാണ് പ്രീമിയം തുക കണ്ടെത്തുന്നത്. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ് പരിരക്ഷ നൽകുന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനൊരു കാര്യം ഞങ്ങളുടെ ജയപ്രകാശ് സാർ കൊണ്ടുവന്നതിൽ വലിയ സന്തോഷം. പുനലൂർ സെന്റ് തോമസ് സീനിയർ സെക്കൻഡറി സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ ജേക്കബ് തോമസും സഹായം നൽകി. നിലവിലെ ഇൻഷുറൻസ് പരിരക്ഷ അടുത്ത 30 April വരെയാണ്. തുടർ വർഷങ്ങളിലും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാനുള്ള നടപടിയുണ്ടാകുമെന്നും കൗൺസിലർ ജയപ്രകാശ് പറഞ്ഞു. ന്യൂസ് 18 പുനലൂർ. കോഴിക്കോട് വളയം പഞ്ചായത്തിലെ 7-ാം വാർഡിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നും വെള്ളം എത്തിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. വളയം പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായ താനിയുള്ള പറമ്പ് മേഖലയിൽ ജലജീവൻ പദ്ധതിയിൽ നിന്ന് വെള്ളം ലഭിക്കാതായതോടെയാണ് പ്രദേശവാസികൾ ദുരിതത്തിലായത്. ഇവിടെയുള്ള കുടുംബങ്ങൾ ശുദ്ധജലത്തിന് വേണ്ടി ആശ്രയിക്കുന്നതാവട്ടെ 1.5 km ദൂരെയുള്ള സ്വകാര്യ വ്യക്തിയുടെ കിണറിനെയും. മുൻപ് പഞ്ചായത്തും സന്നദ്ധ സംഘടനകളും വാഹനങ്ങളിൽ വെള്ളം എത്തിക്കാറുണ്ടായിരുന്നെങ്കിലും ജലജീവൻ പദ്ധതി വന്നതോടെ അതും മുടങ്ങി. പദ്ധതിയുടെ ഭാഗമായി വെള്ളം ശേഖരിക്കാനായി വലിയ ടാങ്കുകളും വാങ്ങിച്ചു. പ്രദേശത്തെ മിക്ക വീടുകളിലും വെള്ളമെത്തിയെങ്കിലും താനിയുള്ള പറമ്പിലെ കുടുംബങ്ങൾക്ക് മാത്രം വെള്ളം ലഭിക്കുന്നില്ല. ജലക്ഷാമം രൂക്ഷമായതോടെ ഭിന്നശേഷിക്കാരും ഗർഭിണികളടക്കമുള്ളവർക്ക് വെള്ളം തലച്ചുമടായി എത്തിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. വല്ലാതൊരു ബുദ്ധിമുട്ടാണ് വെള്ളത്തിന്. അതുകൊണ്ട് ഞങ്ങൾ 3 മാസമായി ഈ വെള്ളവും കെട്ടി നടക്കുന്നു. ഒരു ഒരു പണിക്കാക്ക് പോകാനാകുന്നില്ല. ഒരു കന്നാലിയിലുണ്ടേറ്റ് കന്നാലിയൊക്കെ ഒന്നും വെള്ളം കുടിക്കുവാനായിട്ട് വല്ലാതെ ബുദ്ധിമുട്ട്. പിന്നെന്ന് വെച്ചാൽ ഒരു 3-4 മീറ്ററിനാണ് ഞാൻ ഈ വെള്ളം എടുത്ത് കൊണ്ടുവരുന്നത്. കൊണ്ടുപോയിട്ട് ആ കക്കൂസ് പോകാനാകുന്നില്ല. എന്താ ചെറിയ ചെറിയ മക്കൾ, ഒരു ഗർഭിണി എല്ലാം കൂടി ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണല്ലേ. പഞ്ചായത്ത് അധികൃതരും പ്രദേശവാസികളും നിരവധി തവണ പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല.
എത്രയും പെട്ടെന്ന് കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. തൃശൂർ പൂരത്തിന് റെയിൽവേക്ക് ടിക്കറ്റ് വിൽപ്പനയിലും പൂരമായിരുന്നു. ഇക്കുറി പൂരനാളിൽ തൃശൂർ പൂങ്കുന്നം സ്റ്റേഷനുകളിൽ നിന്ന് റെയിൽവേക്ക് ലഭിച്ചത് റെക്കോർഡ് വരുമാനമാണ്. പൂരം പ്രമാണിച്ച സ്റ്റേഷനുകളിൽ കൂടുതൽ സൗകര്യങ്ങളും റെയിൽവേ ഒരുക്കിയിരുന്നു. പൂരത്തിരക്ക് മുന്നിൽ കണ്ട് തൃശൂർ പൂങ്കുന്നം സ്റ്റേഷനുകളിൽ അധിക ടിക്കറ്റ് കൌണ്ടറുകൾ, കൂടുതൽ ഇരിപ്പിടങ്ങൾ, ലൈറ്റുകൾ എന്നിവ റെയിൽവേ ഒരുക്കിയിരുന്നു. സുരക്ഷാ ക്രമീകരണത്തിന് കൂടുതൽ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചു. എൻക്വയറിയിൽ കൂടുതൽ ജീവനക്കാരും പ്രത്യേക അനൗൺസ്മെന്റും നടത്തി. പൂരം കഴിഞ്ഞു മടങ്ങുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ റിസർവേഷന് 5 സാധാരണ ടിക്കറ്റിന് 3 കൌണ്ടറുകളും ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിങ്ങിനുള്ള 2 മെഷീനുകളും അധികമായി ഒരുക്കിയിരുന്നു. ഇതെല്ലാം പതിവ് സമയം കഴിഞ്ഞും 1 പുലർച്ചെ 5 വരെ സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. പ്രതിദിനം 7 ലക്ഷം രൂപ വരെ വരുമാനമുള്ള തൃശൂർ സ്റ്റേഷനിൽ 30 April 16.75 ലക്ഷം രൂപ വരുമാനം ലഭിച്ചു. 1 28.7 ലക്ഷം രൂപയായിരുന്നു വരുമാനം. UTS ടിക്കറ്റിംഗ് വഴിയുള്ള വരുമാനം വേറെയും. കഴിഞ്ഞ വർഷത്തെ പൂരത്തിന് ഇത് യഥാക്രമം 8.5 ലക്ഷവും 13 ലക്ഷവുമായിരുന്നു. പ്രതിദിനം ശരാശരി 400 സാധാരണ ടിക്കറ്റുകൾ വിൽക്കുന്ന പൂങ്കുന്നത്ത് 30 April 505 ടിക്കറ്റും 1 1450 ടിക്കറ്റും നൽകുകയുണ്ടായി. പൂരത്തിനെത്തിയവർക്ക് കഴിയാവുന്നത്ര യാത്രാ സൗകര്യം ഒരുക്കിയ റെയിൽവേ ഉദ്യോഗസ്ഥരെ തൃശൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ അഭിനന്ദിച്ചു. ന്യൂസ് 18 തൃശൂർ. ഗുരുവായൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും മാലിന്യ നീക്കം കാര്യക്ഷമമാക്കാനും മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനും ഗുരുവായൂർ നഗരസഭയിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, വകുപ്പ് സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. ഓൺലൈനായിട്ടായിരുന്നു യോഗം. മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു യോഗം. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് സ്ഥാപക നേതാവുമായ ആർ ബാലകൃഷ്ണപിള്ളയുടെ സ്മൃതി ദിനാചരണം മുൻ സ്പീക്കർ എം വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് പൂജപ്പ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളും പ്രവർത്തകരും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. സീനിയർ വൈസ് ചെയർമാൻ സി വേണുഗോപാലൻ നായർ, സംസ്ഥാന സെക്രട്ടറി ഷിബി ജോർജ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു ധനൻ എന്നിവർ സംസാരിച്ചു. വെള്ളായണി കാർഷിക കോളേജിലെ ഇൻസ്ട്രക്ഷൻ ഫാമിൽ കോമാടൻ WCT ഇനം തെങ്ങിൻ തൈകൾ വിൽപ്പനയ്ക്കുണ്ട്. WCT 110 രൂപ നിരക്കിലും കോമാടൻ 130 രൂപ നിരക്കിലുമാണ് ലഭിക്കുക. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ഫാമിൽ നിന്ന് തൈകൾ വാങ്ങാം. നബാർഡിന്റെ കീഴിലുള്ള ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ എഞ്ചിനീയറിംഗ് ട്രെയിനികളുടെ ഒഴിവുണ്ട്. നിയമനത്തിനായുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ 10 കോട്ടയം പുതുപ്പള്ളിയിലെ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ നടക്കും. മതിയായ യോഗ്യതയുള്ള 25 വയസ്സിൽ താഴെയുള്ളവർക്ക് പങ്കെടുക്കാം. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ കരാറടിസ്ഥാനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആർട്ട് മാസ്റ്റർ, മേട്രൺ, വാർഡ് ബോയ് എന്നീ തസ്തികകളിലാണ് ഒഴിവുകൾ. വിശദവിവരങ്ങൾ സൈനിക സ്കൂളിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 20 വരെ അപേക്ഷിക്കാം. കാസർഗോഡ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അരുൺ ഇനത്തിൽപ്പെട്ട ചീര, ഹിന്ദു ഇനത്തിൽപ്പെട്ട കുമ്പളം, സൽകീർത്തി ഇനത്തിൽപ്പെട്ട വെണ്ട, പർപ്പിൾ ലോങ് ഇനത്തിൽപ്പെട്ട വഴുതന തുടങ്ങിയ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്ക്. ആവശ്യമുള്ളവർ കേന്ദ്രത്തിൽ നേരിട്ടെത്താം. ഇടിമിന്നലിന്റെ ആഘാതത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന്റെ ആശ്വാസത്തിലാണ് വളാഞ്ചേരി എടയൂർ സ്വദേശി ഉമൈബ. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ ശക്തമായ ഇടിയും മഴയും വൻ നാശനഷ്ടമാണ് ഈ സ്ഥലത്ത് ഉണ്ടാക്കിയത്. വളാഞ്ചേരി എടയൂർ പഞ്ചായത്തിലെ 11 വാർഡിൽ താമസിക്കുന്ന ഉമൈബയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഉണ്ടായ അതിശക്തമായ മഴയിലും ഇടിമിന്നലിലും വൻ നാശനഷ്ടം സംഭവിച്ചത്. കനത്ത ഇടിമിന്നലിൽ സ്വിച്ച് ബോർഡിൽ നിന്നും തീകോളം ബെഡിൽ പതിക്കുകയായിരുന്നു. ഉടനെ തന്നെ ഉമൈബ റൂമിൽ നിന്നും ഓടി അയൽവക്കത്തുള്ള വീട്ടിൽ അഭയം തേടി. ഉമൈബ തനിച്ചാണ് വീട്ടിൽ താമസിക്കുന്നത്. ഇടിമിന്നലിൽ വീട്ടുപകരണങ്ങളെല്ലാം കത്തി നശിച്ചു. പിന്നെ ഞാൻ എൻ്റെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് കൂട്ടിയിൽ വെച്ച പുറപ്പും സാധനങ്ങളും തുണികളും എല്ലാം കത്തിപ്പോയി. ഒന്നും എനിക്ക് വാട്ടിയില്ലെന്ന് ഞാൻ കൂലി പണിക്കൊരു പണിക്ക് പോകണ്ടത് വന്നിട്ടില്ല. ഞാൻ എൻ്റെ മകൾക്ക് പണിക്കൊന്നും പോകാൻ പറ്റൊന്നും പോയിട്ടില്ല. മുറി പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ്. പുലർച്ചെയും വീട്ടിൽ നിന്നുമുയർന്ന തീയും പുകയും സമീപവാസികൾ ചേർന്നാണ് അണച്ചത്. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം കരവാരം ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം അതിരൂക്ഷമാണ്. വളർത്തുമൃഗങ്ങളെ കൂട്ടമായി കൊന്നെടുക്കുന്ന നായകൾ കാൽനട യാത്രക്കാർക്കും വാഹനയാത്രികർക്കും ഭീഷണിയുമാണ്. കരവാരം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് നായകളെ പേടിച്ച് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. 11 വാർഡിലെ ഹായർ നുസയുടെ വീട്ടിലെ 7 ആടുകളെയാണ്
കഴിഞ്ഞ ദിവസം തെരുവുനായകൾ കൂട്ടത്തോടെ കടിച്ചു കൊന്നത്. കഴിഞ്ഞ മാസവും ഈ വീട്ടിലെ ആട്ടിൻകുട്ടിയെ നായ കടിച്ചു കൊന്നിരുന്നു. സമീപത്തെ വീട്ടിലെ 35 കോഴികളെയും തെരുവുനായകൾ കൊന്നു. ഈ പ്രദേശത്തെ ഭൂരിഭാഗം വീടുകളിലെയും വളർത്തുമൃഗങ്ങളെ തെരുവുനായ്ക്കൾ കൊന്നൊടുക്കി കഴിഞ്ഞു. വിദ്യാലയങ്ങളിലേക്ക് കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികൾക്കും തെരുവുനായകളുടെ ആക്രമണത്തിൽ പരുക്കേറ്റിട്ടുണ്ട്. നായകൾ കുറുകെ ചാടിയും പുറകെ ഓടിയും ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരം സംഭവമാണ്. തെരുവുനായകൾ കാരണം ജനജീവിതം ദുസ്സഹമായിട്ടും നടപടിയെടുക്കേണ്ട പഞ്ചായത്ത് അധികൃതർ മൗനം പാലിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ശാസ്താംകോട്ട തടാക തീരം കയ്യേറ്റക്കാരുടെ പിടിയിൽ. രേഖകളിൽ പുറമ്പോക്കായി പറയുന്ന ഭൂമി കൈവശപ്പെടുത്താനാണ് നീക്കം. ദേവസ്വം ബോർഡിന്റെ കുത്തകപ്പാട്ടത്തിലുള്ള ഈ ഭൂമിയിൽ സ്വകാര്യ വ്യക്തികൾ വേലിക്കല്ലുകൾ സ്ഥാപിച്ചു. അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശമാണ് ശാസ്താംകോട്ട തടാക തീരം. ഇവിടെ കൈവശപ്പെടുത്തുന്ന ഭൂമിക്ക് പട്ടയം കിട്ടാൻ അർഹതയില്ലെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ്. ഇത്തരത്തിൽ കയ്യേറ്റമാണെന്ന് കണ്ടെത്തിയ കൈവശാവകാശങ്ങൾ റദ്ദു ചെയ്ത ചരിത്രവുമുണ്ട്. എന്നിട്ടും ഭൂമി കൈവശപ്പെടുത്താനാണ് സ്വകാര്യ വ്യക്തികൾ ശ്രമിക്കുന്നത്. കോടതികളെ തെറ്റിദ്ധരിപ്പിച്ച് പട്ടയം നേടാനുള്ള ശ്രമമാണ് കയ്യേറ്റക്കാരുടേതെന്നാണ് സൂചന. ഇനി കയ്യേറ്റക്കാർ ഇനി എത്ര സ്വാധീനം ചെലുത്തി ഈ തടാക തീരത്ത് അവർ അവരുടെ വസ്തു അളന്നു തിരിക്കുവാനോ അല്ലെങ്കിൽ ഇത് അവരുടേതാണെന്ന് സ്ഥാപിക്കുവാനോ ശ്രമിച്ചാലും ഇത് ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും കായൽക്കൂട്ടായ്മയുടെ പ്രവർത്തകരും അതുപോലെ തന്നെ തടാകത്തെ സ്നേഹിക്കുന്ന സംരക്ഷിക്കുന്നവർ ഇത് എതിർക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. തടാകത്തിൽ നിന്ന് 10 മുകളിലായി അളന്നു തിരിച്ച് അനധികൃതമായി കല്ലുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇത്തരം കയ്യേറ്റങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സായ ശാസ്താംകോട്ട തടാകത്തെ നാശത്തിലേക്ക് തള്ളിവിടുന്നതാണ്. അധികാര സ്ഥാനങ്ങളിൽ സ്വാധീനം ഉപയോഗിച്ച് ഇപ്പോഴത്തെ കയ്യേറ്റക്കാർ പട്ടയം സ്വന്തമാക്കുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. തടാകത്തിൽ നിന്ന് നിശ്ചിത ദൂരം പാലിക്കുന്ന സാധാരണക്കാർക്ക് ലൈഫ് മിഷന്റെയും പഞ്ചായത്ത് പദ്ധതികളിലെയും വീടുകളുടെ നിർമ്മാണത്തിന് പോലും അനുമതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കയ്യേറ്റക്കാർ ഭൂമി കയ്യിലാക്കാൻ ശ്രമിക്കുന്നത്. ന്യൂസ് 18 ശാസ്താംകോട്ട. മാലിന്യങ്ങൾ പുറന്തള്ളുന്നു എന്നാരോപിച്ച് കായംകുളം ഓടനാട് പ്ലാസ്റ്റിക് കമ്പനിക്കെതിരെ നാട്ടുകാർ സമരവുമായി രംഗത്ത്. എമിൽ ട്രേഡേഴ്സ് എന്ന കമ്പനിക്കെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് കായംകുളം നഗരസഭയിലെ ഓടനാട് വാർഡ്. ഇവിടെയുള്ള എമിൽ ട്രേഡേഴ്സ് കമ്പനി പ്ലാസ്റ്റിക് പൊടിക്കുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്ലാസ്റ്റിക് കമ്പനി പ്രവർത്തിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ആർക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനോ ഒന്നിനും പറ്റുന്നില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പലമാതിരി അസുഖങ്ങൾ, ആസ്മ പോലുള്ളത് പിടിപെടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ നിരവധി പരാതികൾ MLA കളക്ടർക്കും എല്ലാവർക്കും നേരിട്ട് കൊടുത്തിട്ടും ഇതിനൊരു നടപടിയും ഇല്ല. പരിസരവാസികൾക്ക് ഛർദി, തലകറക്കം, ശ്വാസംമുട്ടൽ എന്നിവ പതിവാണ്. പ്ലാസ്റ്റിക് പൊടിക്കുമ്പോഴുള്ള പൊടിപടലങ്ങൾ സമീപത്തെ വീടുകളുടെ പരിസരത്തും കിണറുകളിലും എത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. ഇതുമൂലം ഉണ്ടാകുന്ന ശ്വാസംമുട്ടല്, കണ്ണിന് കാഴ്ചക്കുറവ്, പിന്നെ ഛർദില്, ഇതങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് തലവേദന, ഈ വഴി കൂടെ പോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക്. കമ്പനിയിൽ നിന്നുള്ള പുക ശ്വസിക്കുന്നത് മൂലം പലരും പതിവായ ആശുപത്രിയിലാണ്. പല കുട്ടികൾക്കും കഴിഞ്ഞ വർഷം സ്കൂളിൽ പോകാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കെമിക്കലിന്റെ ടിന്നുകളിലെ പൊടിക്കുന്നത് ഇത് വായിൽ കൂടി വന്ന് ശ്വാസകോശത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്വാസം കിട്ടുന്നില്ല. ഞാൻ പരാതി പോലീസ് സ്റ്റേഷനിൽ പെട്ടിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു നിയമ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. രണ്ട് ഹോസ്പിറ്റലിലെ മെഡിസിൻ ആണ് ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പരാതികൾ പതിവായപ്പോൾ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. ഇതിന് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങി. നിയമാനുസൃതമാണ് പ്രവർത്തനമെന്നാണ് കമ്പനി അധികൃതരുടെ വിശദീകരണം. മുനിസിപ്പാലിറ്റിയുടെയും പൊല്യൂഷന്റെയും എല്ലാവരുടെയും ലൈസൻസും കൂടുകൂടി നടത്തുന്ന ഒരു സ്ഥാപനമാണ്. 24 HP മോട്ടർ വെച്ച് വർക്ക് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഷ്രണ്ടിങ് എന്ന് പറയും. പ്ലാസ്റ്റിക്കിനെ ശേഖരിച്ച് നുറുക്കി ഈ സംസ്ഥാനത്തു നിന്ന് തന്നെ കടത്തിവിടുകയാണ്. ജനവാസ മേഖലയിൽ നിന്ന് കമ്പനി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. കായംകുളം സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭയുടെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഒന്നും രണ്ടും വാർഡ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, നിയമവിരുദ്ധമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായി സ്ഥാപനം അടച്ചുപൂട്ടണം. ന്യൂസ് 18 കായംകുളം. വർണ്ണവസന്തം വിടർത്തി കാഴ്ചയുടെ വിരുന്നാവുകയാണ് ഇടുക്കിയിൽ വിരിഞ്ഞ ഗുൽമോഹർ പൂക്കൾ. വൈദ്യുതി വകുപ്പിന്റെ മൂലമറ്റം സർക്യൂട്ട് ഹൗസിന്റെ പരിസര പ്രദേശങ്ങളിലാണ് ഇലകൾ കാണാനാവാത്ത വിധം നിറഞ്ഞു പൂവിട്ടിരിക്കുകയാണ് ഗുൽമോഹർ എന്ന വാഗകൾ. പാതയോരങ്ങളിൽ ചുവപ്പ് പരവതാനി വിരിച്ചതെന്ന പോലെയുള്ള കാഴ്ചയാണ് കൊഴിഞ്ഞുകിടക്കുന്ന ഈ പൂക്കൾ നൽകുന്നത്.
കോലമറ്റം KSEB ക്വാർട്ടേഴ്സുകൾക്കിടയിലൂടെയുള്ള ഈ പാത പിന്നിട്ട് മലമുകളിലെത്തിയാൽ അക്ഷരാർത്ഥത്തിൽ ചുവന്ന പരവതാനി വിരിച്ചതുപോലെയാണ്. പാതയോരത്ത് പൂത്തു നിൽക്കുന്ന ഗുൽമുഹർ മരങ്ങളിൽ നിന്നും കൊഴിഞ്ഞു വീണ പൂക്കളാണ് റോഡ് നിറയെ. വൈദ്യുതി വകുപ്പിന്റെ മൂലമറ്റം സർക്യൂട്ട് ഹൌസിന് സമീപവും അറക്കുളം സെന്റ് ജോസഫ് കോളേജിന് സമീപവുമാണ് ഗുൽമുഹർ നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്നത്. ഓറഞ്ച് നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ളതുമായ വാഗപ്പൂക്കളുമുണ്ട്. മരങ്ങൾ പൂത്തതോടെ വഴിയാത്രക്കാർക്കിത് വർണ്ണക്കാഴ്ചയായി. വർണ്ണവസന്തം കാണുന്നതിനും മൊബൈലിൽ പകർത്തുന്നതിനുമായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. മൂലമറ്റം പെറ്റാർക്ക് IBയിലുള്ള റോഡിലാണ് ഈ മരം ഇങ്ങനെ പൂക്കുന്നത്. എല്ലാ വർഷവും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ മരം ഇങ്ങനെ പൂവിടുന്നത്. ഈ മരത്തിൽ ഇതിൻ്റെ പേര് ഗുൽമോഹർ എന്നാണ്. ഇത് പൂത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവ് നല്ല ഭംഗിയാണ്. എല്ലാ ആൾക്കാരും ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകും. ചുട്ടുപൊള്ളുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് പൂക്കാലം. മഴക്കാലത്ത് ചില്ലകൾ അടർന്നു വീഴും. സൂര്യപ്രകാശം ആവശ്യമുള്ള ഗുൽമുഹാറിന് ചെറുവരൾച്ചയും അതിശൈത്യവുമെല്ലാം താങ്ങാൻ സാധിക്കും. ചെറുകാറ്റിലും ഇവിടെ പൂക്കൾ കൊഴിയുന്നത് സാധാരണയാണ്. News 18 ഇടുക്കി. കുതിരയും ഒട്ടകവും ഒട്ടകപക്ഷിയുമുള്ള ഒരിടത്തെ വിശേഷങ്ങൾ കാണാം. കൊട്ടാരക്കര എഴുകോണ് സ്വദേശി അജയനും കുടുംബവുമാണ് വിവിധ ഇനം പക്ഷികളെയും മൃഗങ്ങളെയും ഓമനിച്ചു വളർത്തുന്നത്. അവധിക്കാലമായതിനാൽ നിരവധി കുട്ടികളാണ് മൃഗങ്ങളെ കാണാൻ ഇപ്പോൾ എത്തുന്നത്. കാഴ്ച ബംഗ്ലാവിൽ കാണുന്ന ഒട്ടുമിക്ക മൃഗങ്ങളും കൊട്ടാരക്കര എഴുകോണിലെത്തിയാൽ കാണാം. ചീരൻകാവിൽ ഇളനീർ കച്ചവടം നടത്തുന്ന അജയനും കുടുംബവുമാണ് മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്നത്. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ 2.5 കൊല്ലമായി തുടങ്ങിയിട്ട്. പിന്നെ അന്ന് മുതൽ നമ്മൾ ഓരോ ജീവജാലങ്ങളെ ഓരോന്നോരോന്നും എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഐറ്റം ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കുന്ന എണ്ണ അടുത്ത ആഴ്ച പറക്കുന്ന എണ്ണം വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പറക്കുന്ന എണ്ണം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയുന്നത് പാമ്പാണ്, ഫാൻസി പാമ്പ്. അപ്പോൾ അതുകൂടെ ആകുമ്പോഴത്തേക്ക് ഏകദേശം എല്ലാ ഐറ്റങ്ങളും ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു എക്സിബിഷൻ കൊണ്ടുപോകണമെങ്കിലായാലും എല്ലാത്തിനും നമുക്ക് കൊണ്ടുപോയി അടിക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ എക്സിബിഷൻ പോയാൽ അടുത്തെങ്കിൽ എക്സിബിഷൻ കൊണ്ടുപോയതുകൊണ്ട് പ്രയോജനമില്ല. എന്താ കാര്യം വെച്ചാൽ ഇതിപ്പോൾ സർവ്വലോകരും എല്ലാവരും കണ്ടുകൊണ്ടായി ഇനി ഇരിക്കുന്നത്. നമ്മൾ 10 പൈസ മേടിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അവരെല്ലാം ഫ്രീ ആയിട്ട് കണ്ട് അവർ ഫോട്ടോ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. ഇഗ്വാന, വിവിധ ഇനത്തിലുള്ള വളർത്തുപക്ഷികൾ, കോഴികൾ, ഗിനിപ്പന്നികൾ, ഇതിനൊക്കെ പുറമെ കൗതുകമുണർത്തുന്നത് ഒട്ടകപ്പക്ഷിയാണ്. ഇവ കൂടാതെ കുതിര, ഒട്ടകം, കാള, വിവിധ ഇനം വളർത്തു മത്സ്യങ്ങൾ എന്നിവയും വളർത്തുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് മൃഗങ്ങളെ കാണാനെത്തുന്നത്. അജയനൊപ്പം പ്രോത്സാഹനമായി ഭാര്യ വിദ്യയും മക്കൾ അഭിനവും ആരോമലും ഒപ്പമുണ്ട്. News 18 കൊട്ടാരക്കര. പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഗൗരി പാർവതിക്ക് കൂടുതൽ ഇഷ്ടം ചിത്രംവരയായിരുന്നു. പഠനം കഴിഞ്ഞ് എഞ്ചിനീയറായി ജോലി കിട്ടിയെങ്കിലും തൻ്റെ ഇഷ്ടം വിടാൻ തയ്യാറായില്ല. ജോലി ഉപേക്ഷിച്ച് ചിത്രരചന ജീവിതമാർഗമായി സ്വീകരിച്ചു. നിരവധി മനോഹര ചിത്രങ്ങളാണ് ഗൗരി കുറഞ്ഞ കാലത്തിനുള്ളിൽ വരച്ചു കീർത്തത്. പന്തളത്താണ് ഗൗരി പാർവതിയുടെ സ്വദേശം. ചിത്രകല ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ല. കുട്ടിക്കാലത്തെ വരയ്ക്കുമായിരുന്നു. മുതിർന്നപ്പോഴും വരയോടുള്ള ഇഷ്ടം വിട്ടിട്ടില്ല. പഠിക്കുമ്പോൾ നിരവധി മത്സരങ്ങളിൽ ചിത്രം വരച്ച് മുന്നിലെത്തി. നിരവധി സമ്മാനങ്ങൾ നേടി. ബിടെക് പൂർത്തിയാക്കി ജോലി കിട്ടിയെങ്കിലും ചിത്രരചന ജീവിത വഴിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു. ചുമർ ചിത്രങ്ങളോടാണ് ഗൗരിക്ക് കൂടുതൽ താല്പര്യം. ശിവകുടുംബം, രാധാമാധവം, അനന്തശയനം തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാറേറെ. ക്ഷേത്രങ്ങളിലും ചുമർ ചിത്രമൊരുക്കാൻ അവസരം ലഭിച്ചു. പണ്ട് തൊട്ടേ ഞാൻ മ്യൂറൽ എന്താണെന്നറിയാത്ത ആ ഒരു പ്രായത്തിൽ തൊട്ടേ ഞാൻ മ്യൂറലിൻ്റെ പടങ്ങൾ പെൻസിലും വെച്ച് വരയ്ക്കുമായിരുന്നു. അതായത് ദൈവങ്ങളുടെ പടങ്ങളൊക്കെ വരയ്ക്കുമായിരുന്നു. എങ്കിൽ ഇതിനകത്ത് ഓരോരോ ടേംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കച്ച കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയാത്ത ആ ഒരു സമയത്താണ് ഞാൻ വരച്ചു തുടങ്ങിയത്. പിന്നീട് കുറച്ചൊക്കെ ആയി, ഞാൻ സ്കൂൾ തലങ്ങൾ, ഹൈസ്കൂൾ ആ ഒരു ഏജൊക്കെ ആയപ്പോഴാണ് ഞാൻ പിന്നെ കളറൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കാൻ തുടങ്ങിയത് മ്യൂറൽ. സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ വാങ്ങാനും നിരവധി പേരുണ്ട്. ജോലി ഉപേക്ഷിച്ച് ഇഷ്ടപ്പെട്ട ചിത്രരചന ജീവിത വഴിയായി തിരഞ്ഞെടുത്തതിന് കുടുംബവും പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ വരച്ചു വരച്ച് ഗൗരിയുടെ ജീവിതത്തിനും നിറമേറുകയാണ്. News 18 പത്തനംതിട്ട. നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.
വലിയ